Hi all, welcome to SNE Vlogs. In our educational video, I am in the Kerala syllabus. In the Aran class, English reader part 2 and discuss the other. One mention Jedote Ningali video Kana Nirikumbo Devai, Uri pencil or penio, Uri Pinuri bookum. English reader textum eduthondu vena idu kaanvan ningalku endengilum note cheyanamengil ee book il ezhuthi edukkanam ini namukku thirichu text lekku varam part 1 english reader il 3 units aanu ullathu onnamathe unit aanu rain of love rain ennu paranja mazha love ennu paranja sneham adayathu snehathinte mazha അല്ലെങ്കിൽ സ്നേഹത്തിന്റെ വർഷം റെയിൻ ഓഫ് ലവ് എന്ന ഫസ്റ്റ് യൂണിറ്റിൽ രണ്ട് പ്രോസും ഒരു പോം ആണുള്ളത് അതായത് രണ്ട് ഗദ്യവും ഒരു പദ്യവുമാണുള്ളത് റെയിൻ ഓഫ് ലവ് എന്ന ഒന്നാമത്തെ യൂണിറ്റിന്റെ ലേണിംഗ് ഔട്ട്കംസ് എന്തൊക്കെയാണെന്ന് നോക്കാം ബൈ ലേണിംഗ് ദിസ് യൂണിറ്റ് The learner will be able to unit പഠിച്ചു കൊണ്ട് പഠിതാവിന് എന്തൊക്കെ കാര്യങ്ങളാണ് കഴിയുന്നത് എന്നാണ് താഴെയുള്ള ഓരോ പോയിന്റിലും പറയുന്നത് അതേതൊക്കെയാണ് നമുക്ക് റീഡ് ചെയ്യാം അണ്ടർസ്റ്റാൻഡ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് വാട്ട് ഹൂ വൈ എക്സെട്ര വാട്ട് ഹൂ വൈ മുതലായ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ലളിതമായ ചോദ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും രണ്ടാമത്തെ പോയിന്റ് ആൻസർ ഇൻ ഇംഗ്ലീഷ് ഡ്യൂറിംഗ് ക്ലാസ് റൂം ഇൻട്രാക്ഷൻ ക്ലാസ് റൂം ഇൻട്രാക്ഷൻ്റെ സമയത്ത് ഇംഗ്ലീഷിൽ ഉത്തരം പറയാൻ കഴിയും തേർഡ് പോയിന്റ് റീഡ് ആൻഡ് എൻജോയ് സിമ്പിൾ സ്റ്റോറീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ എസൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ ഷോർട്ട് സ്റ്റോറി ലളിതമായ കഥകൾ വായിക്കാനും ആസ്വദിക്കാനും കഴിയും അതോടൊപ്പം ഒരു ഷോർട്ട് സ്റ്റോറിക്ക് അത്യാവശ്യമായ ഘടകങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അടുത്തതായി റൈറ്റ് ഡയലോഗ്സ് അക്കോർഡിംഗ് ടു ദ ഗിവൺ സിറ്റുവേഷൻസ് അതായത് തന്നിരിക്കുന്ന സിറ്റുവേഷൻസ് അനുസരിച്ച് സംഭാഷണങ്ങൾ എഴുതാൻ ഏബിളാകും അടുത്തത് ഡെവലപ്പ് എ സ്ക്രിപ്റ്റ് ബേസ്ഡ് ഓൺ ദ പിക്ചർ ആൻഡ് ദ സ്റ്റോറി ഹി ഓർ ഷീ ഹാസ് റെഡ് പിക്ചർ അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച സ്റ്റോറി അനുസരിച്ച് ഒരു സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ കഴിയും അടുത്തത് ഐഡന്റിഫൈ എക്സ്പ്രഷൻസ് ഓഫ് ദ ക്യാരക്ടർ ഫ്രം ദ ഡയലോഗ്സ് അതായത് കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിൽ നിന്നും അവരുടെ എക്സ്പ്രഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ ഏബിൾ ആകും അടുത്തത് റീഡ് എൻജോയ് ആൻഡ് അപ്രീഷിയേറ്റ് പോയംസ് അതായത് പദ്യങ്ങൾ വായിക്കാനും ആസ്വദിക്കാനും അപ്രീഷിയേറ്റ് ചെയ്യാനും ഏബിൾ ആകും അടുത്തത് ഐഡന്റിഫൈ ഫീച്ചേഴ്സ് ആൻഡ് യൂസേജസ് ഓഫ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആൻഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഇവിടെ രണ്ട് ടെൻസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസും ഈ ടെൻസിന്റെ ഫീച്ചേഴ്സും ഉപയോഗങ്ങളും ഐഡന്റിഫൈ ചെയ്യാൻ ഏബിൾ ആകും അടുത്തത് ഡെവലപ്പ് ഇൻട്രസ്റ്റ് ഇൻ കളക്ടിങ് ദ നെയിംസ് ഓഫ് ദർ ആൻസെസ്റ്റേഴ്സ് നിങ്ങൾ നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സ് അതായത് പൂർവികരുടെ പേരുകൾ ശേഖരിക്കുന്നതിനുള്ള താല്പര്യം ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും അടുത്തത് റൈറ്റ് ഷോർട്ട് മെസ്സേജസ് അതായത് ചെറിയ സന്ദേശങ്ങൾ എഴുതാൻ ഏബിൾ ആകും അടുത്തത് എൻജോയ് ആൻഡ് അപ്രീഷിയേറ്റ് ഫിംസ് ബൈ വാച്ചിങ് ദം ഫിംസ് എൻജോയ് ചെയ്യാനും അപ്രീഷിയേറ്റ് ചെയ്യാനും ഏബിൾ ആകും അടുത്തത് അണ്ടർടേക്ക് സിമ്പിൾ പ്രൊജക്ട് വർക്ക്സ് അതായത് ലളിതമായ പ്രൊജക്ട് വർക്ക്സ് ചെയ്യാൻ ഏബിൾ ആകും ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ യൂണിറ്റ് അതായത് റെയിൻ ഓഫ് ലവ് എന്ന യൂണിറ്റ് പഠിക്കുന്നതിലൂടെ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ ഏബിൾ ആകും ആകുന്ന കാര്യങ്ങളാണ് ഇത്രയും മെൻഷൻ ചെയ്ത് അതായത് ഈ യൂണിറ്റിന്റെ ലേണിംഗ് ഔട്ട്കംസ് ഫാമിലി ട്രീ
ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ഇൻ യുവർ ഫാമിലി? നിങ്ങളുടെ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ട്? ഹു ആർ ദേ? ആരൊക്കെയാണ് അവർ? ഹിയർ ഈസ് എ ഫാമിലി ട്രീ. ഇവിടെ ഒരു ഫാമിലി ട്രീ ഉണ്ട്. കളക്ട് ഡീറ്റെയിൽസ് ഓഫ് യുവർ പേരൻസ്, ഗ്രാൻഡ് പേരൻസ്, ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ് എക്സെട്ര. നിങ്ങളുടെ പേരൻസിൻ്റെയും ഗ്രാൻഡ് പേരൻസിൻ്റെയും ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസിൻ്റെയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. റൈറ്റ് ദർ നെയിംസ് ആൻഡ് കംപ്ലീറ്റ് ദ ഫാമിലി ട്രീ. എന്നിട്ട് അവരുടെ പേരുകൾ എഴുതി ഈ ഫാമിലി ട്രീ കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ ഐ എന്ന ബ്ലാങ്കിൽ നിങ്ങളുടെ പേരെഴുതണം. ഐ എന്ന അടുത്തുനിന്ന് രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. പിതാവിൻ്റെ സൈഡിൽ നിന്നുള്ളിടത്ത്, അതായത് നിങ്ങളുടെ റൈറ്റ് സൈഡിലെ ബ്രാഞ്ചിൽ മൈ ഫാദർ എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെയുള്ള ബ്ലാങ്കിൽ നിങ്ങളുടെ ഫാദറിൻ്റെ പേര് എഴുതണം. അത് വീണ്ടും രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് തിരിഞ്ഞിട്ടുണ്ട്. അവിടെ റൈറ്റ് സൈഡിൽ ഗ്രാൻഡ് ഫാദറിൻ്റെ ബ്ലാങ്കിൽ ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് എഴുതണം. ഗ്രാൻഡ് മദറിൻ്റെ ബ്ലാങ്കിൽ ഗ്രാൻഡ് മദറിൻ്റെ പേര് എഴുതണം. ഗ്രാൻഡ് ഫാദറിൻ്റെ അവിടെ നിന്നും ഗ്രാൻഡ് മദറിൻ്റെ അവിടെ നിന്നും പിന്നെയും രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് തിരിഞ്ഞിട്ടുണ്ട്. അവിടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സിൻ്റെയും ഗ്രേറ്റ് ഗ്രാൻഡ് മദേഴ്സിൻ്റെയും നെയിം എഴുതണം. ഇനിയും ഐ എന്ന, അതായത് നിങ്ങളുടെ പേര് എഴുതിയ ആ ബ്ലാങ്കിൽ അവിടുന്ന് ലെഫ്റ്റിലോട്ട് വീണ്ടും ലെഫ്റ്റിലോട്ട് ഒരു ബ്രാഞ്ച് ഉണ്ട്. അവിടെ മൈ മദർ എന്നെഴുതിയ ബ്ലാങ്ക് നിങ്ങളുടെ അമ്മയുടെ പേര് എഴുതുക. അവിടുന്ന് രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് തിരിയുന്നുണ്ട്, ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ. ആ ബ്ലാങ്കിൽ അമ്മയുടെ സ്ഥാനത്തുള്ള അമ്മയുടെ ബന്ധത്തിൽ നിന്നുള്ള, അതായത് അമ്മയുടെ അച്ഛൻ്റെ പേരും അമ്മയുടെ അമ്മയുടെ പേരും എഴുതണം അവിടെ. അതാണ് ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ എന്ന ബ്ലാങ്കിൽ എഴുതേണ്ടത്. അത് വീണ്ടും രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് തിരിയുന്നുണ്ട്. അവിടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സിൻ്റെയും ഗ്രേറ്റ് ഗ്രാൻഡ് മദേഴ്സിൻ്റെയും പേര് എഴുതണം. അങ്ങനെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫാമിലി ട്രീ അല്ലെങ്കിൽ വംശാവലിയെ പറ്റി ഒരു നല്ല ഐഡിയ ലഭിക്കും. ഫാമിലി ട്രീ എന്ന് പറഞ്ഞാൽ വംശാവലി എന്നാണ് അതിൻ്റെ മീനിങ്. റെയിൻ ഓഫ് ലവ് എന്ന യൂണിറ്റിലെ ആദ്യത്തെ പ്രോസ് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ, അതായത് മുത്തച്ഛനോടൊപ്പമുള്ള ജീവിതം. ഈ പ്രോസിലെ ഒരു പിക്ചറാണിത്. ഇത് രാജ എന്നു പേരുള്ള കുട്ടിയുടെ ഫാമിലി പിക്ചറാണ്. ദിസ് ഈസ് രാജാസ് ഫാമിലി. നമ്മൾ കണ്ട പിക്ചർ രാജ എന്ന കുട്ടിയുടെ ഫാമിലിയാണ്. Can you guess who the members of his family are? നിങ്ങൾക്ക് ഊഹിക്കാമോ ആരൊക്കെയാണ് അവൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെന്ന്? Who does Raja like the best in his family? ആരെയാണ് രാജയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവൻ്റെ ഫാമിലിയിൽ? Read the story. ഈ സ്റ്റോറി വായിക്കുക. And find out the answers to these questions. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക. ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന പ്രോസിലെ ആദ്യത്തെ പാർട്ട്, മൈ ഹോം, എൻ്റെ വീട്. എവരിബഡി കോൾഡ് മീ രാജ. ഇറ്റ്സ് നോട്ട് മൈ റിയൽ നെയിം, ബട്ട് ഐ ലൈക്ക് ടു ബീങ് കോൾഡ് രാജ. ഐ ലിവ്ഡ് വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ. ദേ വർ മൈ ഗാർഡിയൻസ്. മൈ മദർ ഡൈഡ് വെൻ ഐ വാസ് യങ്. My father left me with my grandparents who brought me up. ഇതിൻ്റെ മലയാളം മീനിങ് പറയാം. എവരിബഡി കോൾഡ് മീ രാജ. എല്ലാവരും എന്നെ രാജ എന്ന് വിളിച്ചു. ഇറ്റ് ഈസ് നോട്ട് മൈ റിയൽ നെയിം. ഈ രാജ എന്നുള്ളത് എൻ്റെ റിയൽ നെയിം അല്ല. ബട്ട് ഐ ലൈക്ക് ടു ബീങ് കോൾഡ് രാജ. പക്ഷേ എനിക്കിഷ്ടം രാജ എന്ന് വിളിക്കപ്പെടാനാണ്. ഐ ലിവ്ഡ് വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ. ഞാൻ ജീവിച്ചത് എൻ്റെ മുത്തച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും കൂടെയാണ്. ദേ വെർ മൈ ഗാർഡിയൻസ്. അവരായിരുന്നു എൻ്റെ രക്ഷാധികാരികൾ. രക്ഷാധികാരികൾ അല്ലെങ്കിൽ ഗാർഡിയൻസ് എന്ന് പറഞ്ഞാൽ ഈ പേരൻസ് ഒക്കെ അടുത്തില്ലാത്തവരെ നോക്കുന്നവരാണ് ഈ ഗാർഡിയൻസ് അല്ലെങ്കിൽ രക്ഷാധികാരികൾ എന്ന് പറയുന്നത്.
രാജയുടെ ഗാർഡിയൻസ് രാജയുടെ ഗ്രാൻഡ്ഫാദറും ഗ്രാൻഡ്മദറും ആയിരുന്നു. മൈ മദർ ഡൈഡ് വെൻ ഐ വാസ് യങ്. ഞാൻ ചെറുതായിരുന്നപ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി. മൈ ഫാദർ ലെഫ്റ്റ് മീ വിത്ത് മൈ ഗ്രാൻഡ് പേരൻസ് ഹു ബ്രോട്ട് മീ അപ്പ്. എൻ്റെ അച്ഛൻ എൻ്റെ മുത്തച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും കൂടെ ആക്കിയിട്ടാണ് പോയത്. ഈ മുത്തച്ഛനും മുത്തച്ഛിയുമാണ് എന്നെ വളർത്തിയത്. വി ലിവ്ഡ് ഇൻ എ ലാർജ് ഹൗസ് ബട്ട് വി വർ എ സ്മോൾ ഫാമിലി. ദർ വർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അങ്കിൾ ആൻഡ് ഐ. വി ഹാഡ് മെനി റിലേറ്റീവ്സ് ബട്ട് ദേ ലിവ്ഡ് ഇൻ ദർ ഓൺ ഹൗസസ്. വി ലിവ്ഡ് ഇൻ എ ലാർജ് ഹൗസ്. ഞങ്ങൾ ജീവിച്ചത് ഒരു വലിയ വീട്ടിലാണ്. ബട്ട് വി വർ എ സ്മോൾ ഫാമിലി. പക്ഷേ ഞങ്ങളുടേത് ഒരു ചെറിയ കുടുംബമായിരുന്നു. ചെറിയ കുടുംബം എന്ന് പറഞ്ഞാൽ കുറച്ച് മെമ്പേഴ്സ് ആ ഫാമിലി രാജയുടെ ഫാമിലി ഉണ്ടായിരുന്നുള്ളൂ. ദർ വർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അങ്കിൾ ആൻഡ് ഐ. അവരാരൊക്കെയായിരുന്നു രാജയുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്നത്? ഗ്രാൻഡ് ഫാദർ മുത്തച്ഛനും ഗ്രാൻഡ് മദർ മുത്തച്ഛിയും അങ്കിൾ അമ്മാവനും പിന്നെ രാജയും. നിങ്ങളുടെ ഈ ചാപ്റ്ററിൽ ഒരു പിക്ചർ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ക്യാൻ യു ഗസ് ഹൂ ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി ആർ. ക്യാൻ യു ഗസ് ഹൂ ദ മെമ്പേഴ്സ് ഓഫ് രാജാസ് ഫാമിലി ആർ. നിങ്ങൾക്ക് ഊഹിക്കാമോ ആരൊക്കെയാണ് രാജയുടെ കുടുംബത്തിലെ അംഗങ്ങൾ എന്ന്? ഇപ്പോൾ നിങ്ങൾക്ക് രാജയുടെ കുടുംബത്തിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ആ ഫോട്ടോയിൽ കണ്ടത് ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും അങ്കിളും രാജയും ആയിരുന്നു. വി ഹാഡ് മെനി റിലേറ്റീവ്സ് ബട്ട് ദേ ലിവ്ഡ് ഇൻ ദർ ഓൺ ഹൗസസ്. ഞങ്ങൾക്ക് ഒത്തിരി ബന്ധുക്കൾ ഉണ്ടായിരുന്നു, എങ്കിലും അവർ ജീവിച്ചത് അവരുടെ സ്വന്തം വീടുകളിലാണ്. ഗ്രാൻഡ് ഫാദർ വാസ് എ ടോൾ സ്ട്രോങ് മാൻ. ഹി ഓൾവേസ് സ്പോക്ക് ഇൻ എ ലൗഡ് വോയിസ്. ഹി നൂ എവറി വൺ ഇൻ ദ വില്ലേജ്. പീപ്പിൾ റെസ്പെക്ടഡ് ഹിം. ദേ കെയിം ടു ഹിം ഫോർ അഡ്വൈസ് ആൻഡ് ഹെൽപ്പ്. രാജയുടെ ഗ്രാൻഡ് ഫാദർ വാസ് എ ടോൾ സ്ട്രോങ് മാൻ. അദ്ദേഹം വളരെ നീളമുള്ളതും വളരെ ബലമുള്ളതുമായ ഒരു മനുഷ്യനായിരുന്നു. ഹി ഓൾവേസ് സ്പോക്ക് ഇൻ എ ലൗഡ് വോയിസ്. അദ്ദേഹം എപ്പോഴും ഉറച്ച ശബ്ദത്തിലാണ് സംസാരിച്ചിരുന്നത്. ഹി ന്യൂ എവറി വൺ ഇൻ ദ വില്ലേജ്. അദ്ദേഹത്തിന്, അതായത് രാജയുടെ ഗ്രാൻഡ് ഫാദറിന്, ആ വില്ലേജിലെ എല്ലാവരെയും അറിയാമായിരുന്നു. പീപ്പിൾ റെസ്പെക്ടഡ് ഹിം. ആ വില്ലേജിലുള്ള ജനങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിച്ചു. ദേ കെയിം ടു ഹിം ഫോർ അഡ്വൈസ് ആൻഡ് ഹെൽപ്പ്. ആ വില്ലേജിലുള്ള ജനങ്ങൾ രാജയുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് ഉപദേശത്തിനും സഹായത്തിനുമായി വന്നു. നമ്മൾ പഠിച്ചത് ദേ കെയിം ടു ഹിം ഫോർ അഡ്വൈസ് ആൻഡ് ഹെൽപ്പ്. അതായത് രാജയുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് ആ വില്ലേജിലെ ആളുകൾ ഉപദേശത്തിനും സഹായത്തിനുമായി വന്നു എന്നിവരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് രാജാസ് ഗ്രാൻഡ് ഫാദർ വാസ് എ മാൻ റെസ്പെക്ടഡ് ബൈ എവരി വൺ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ രാജയുടെ മുത്തച്ഛൻ എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്ന്? പിക്ക് ഔട്ട് സെന്റൻസസ് ഫ്രം ദ സ്റ്റോറി ടു ജസ്റ്റിഫൈ യുവർ ആൻസർ. നിങ്ങളുടെ ആൻസറിനെ ന്യായീകരിക്കുന്ന സെന്റൻസസ് തിരഞ്ഞെടുക്കുക ഈ സ്റ്റോറിയിൽ നിന്നും. അപ്പൊ ഇതിന്റെ ആൻസർ യെസ്, അതെ, രാജാസ് ഗ്രാൻഡ് ഫാദർ വാസ് എ മാൻ റെസ്പെക്ടഡ് ബൈ എവരി വൺ. രാജയുടെ ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ രാജയുടെ മുത്തച്ഛൻ എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ദ സെന്റൻസസ് ദാറ്റ് ജസ്റ്റിഫൈ മൈ ആൻസേഴ്സ് ആർ ഹി ന്യൂ എവരി വൺ ഇൻ ദ വില്ലേജ്. പീപ്പിൾ റെസ്പെക്ടഡ് ഹിം. ദേ കെയിം ടു ഹിം ഫോർ അഡ്വൈസ് ആൻഡ് ഹെൽപ്പ്. ഇതിനെ ന്യായീകരിക്കുന്ന, എൻ്റെ ആൻസറിനെ ന്യായീകരിക്കുന്ന സെൻറ്റൻസസ്, അത് ഈ സ്റ്റോറിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സെൻറ്റൻസ് ഇതൊക്കെയാണ്. ഹി ന്യൂ എവറി വൺ ഇൻ ദ വില്ലേജ്.
അദ്ദേഹത്തിന് ഈ വില്ലേജിലെ എല്ലാവരെയും അറിയാമായിരുന്നു. പീപ്പിൾ റെസ്പെക്റ്റഡ് ഹിം. ആ വില്ലേജിലെ ജനങ്ങൾ അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്തു. ദേ കെയിം ടു ഹിം ഫോർ അഡ്വൈസ് ആൻഡ് ഹെൽപ്. ആ വില്ലേജിലെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? അഡ്വൈസിനും ഹെൽപ്പിനും, ഉപദേശത്തിനും സഹായത്തിനുമായിട്ട്. Grandmother was kind and gentle. She took good care of me. She would follow me like a shadow, saying, "Drink this milk, or eat your food, or have your bath, or go to bed." I did not like this, but still I loved her very much. നീ ഗ്രാൻഡ്മദറിനെ പറ്റിയാണ് പറയുന്നത്. ഗ്രാൻഡ്മദർ വാസ് കൈൻഡ് ആൻഡ് ജെന്റിൽ. ഗ്രാൻഡ്മദർ വളരെ ദയയും സൗമ്യതയുമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഷീ ടു ഗുഡ് കെയർ ഓഫ് മീ. അവർ നന്നായി എന്നെ പരിപാലിക്കുമായിരുന്നു. ഷീ വുഡ് ഫോളോ മീ ലൈക്ക് എ ഷാഡോ. ഒരു നിഴൽ പോലെ മുത്തശ്ശി എൻ്റെ പുറകെ കൂടുമായിരുന്നു. സെയിം എന്തൊക്കെ പറഞ്ഞുകൊണ്ട്? ഡ്രിങ്ക് ദിസ് മിൽക്ക്, ഈ പാല് കുടിക്കുമോനെ. ഓർ ഈറ്റ് യുവർ ഫുഡ്, ആഹാരം കഴിക്ക്. ഓർ ഹാവ് യുവർ ബാത്ത്, പോയി കുളിക്ക്. ഓർ ഗോ ടു ബെഡ്, പോയി ഉറങ്ങ്. ഐ ഡിഡ് നോട്ട് ലൈക്ക് ദിസ്. ഇത് ഇഷ്ടമായിരുന്നില്ല ഇങ്ങനെ പുറകെ നടന്ന് ഈ കാര്യം ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറയുന്നു എന്ന് എനിക്കിഷ്ടമായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഐ ലവ്ഡ് ഹർ വെരി മച്ച്. എന്നിരുന്നാലും ഞാൻ എൻ്റെ മുത്തശ്ശിയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. മൈ അങ്കിൾ വാസ് യങ് ആൻഡ് വെരി ക്ലവർ. ഹി ഹെൽപ്ഡ് ഗ്രാൻഡ് ഫാദർ ഇൻ ലുക്കിംഗ് ആഫ്റ്റർ ഹിസ് ഫീൽഡ്സ് ആൻഡ് ഗാർഡൻസ്. പീപ്പിൾ ലൈക്ക്ഡ് ഹിം ആൻഡ് ഐ ടു ലൈക്ക്ഡ് ഹിം വെരി മച്ച്. Whenever I was in trouble, uncle would come to my help. നീ അങ്കിളിൻ്റെ ക്യാരക്ടർ അങ്കിളിനെ പറ്റിയാണ് ഇനിയും ഈ പാരഗ്രാഫിൽ പറയുന്നത്. മൈ അങ്കിൾ വാസ് യങ് ആൻഡ് വെരി ക്ലവർ. എൻ്റെ അങ്കിൾ ചെറുപ്പക്കാരനും വളരെ ബുദ്ധിമാനുമായിരുന്നു. ഹി ഹെൽപ്ഡ് ഗ്രാൻഡ് ഫാദർ ഇൻ ലുക്കിംഗ് ആഫ്റ്റർ ഹിസ് ഫീൽഡ്സ് ആൻഡ് ഗാർഡൻസ്. അദ്ദേഹം, അതായത് രാജയുടെ അങ്കിൾ, രാജയുടെ ഗ്രാൻഡ് ഫാദറിനെ ഗ്രാൻഡ്ഫാദറിൻ്റെ വയലുകളും തോട്ടങ്ങളും നോക്കി നടത്താനായിട്ട് സഹായിക്കുമായിരുന്നു. പീപ്പിൾ ലൈക്ക്ഡ് ഹിം. ആ വില്ലേജിലുള്ള ആളുകൾ രാജയുടെ അങ്കിളിനെ വളരെ ഇഷ്ടമായിരുന്നു. ആൻഡ് ഐ ടു ലൈക്ക്ഡ് ഹിം വെരി മച്ച്. രാജയ്ക്കും അദ്ദേഹത്തെ, അതായത് രാജയുടെ അങ്കിളിനെ വളരെ ഇഷ്ടമായിരുന്നു. വെനെവർ ഐ വാസ് ഇൻ ട്രബിൾ. എപ്പോഴെല്ലാം രാജ വിഷമത്തിലോ പ്രയാസത്തിലോ ആയിരുന്നപ്പോൾ അങ്കിൾ വുഡ് കം ടു മൈ ഹെൽപ്. രാജയുടെ സഹായത്തിനെത്തിയത് അദ്ദേഹത്തിൻ്റെ അങ്കിൾ ആയിരുന്നു. നിൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ യു ഫീൽ ഇഫ് സംബഡി ഇൻസിസ്റ്റ് യു ടു ഡു സംതിങ്? നിങ്ങൾക്ക് എന്തു തോന്നും നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാനായിട്ട് നിർബന്ധിച്ചാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? അല്ലെ, അതാണ് നിങ്ങൾക്ക് എങ്ങനെ അത് ഫീൽ ചെയ്യും എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ ഓൺ ആൻസർ ആണ് എഴുതേണ്ടത്. ഞാനിവിടെ ഒരു സാമ്പിൾ ആൻസർ തന്നേക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഓൺ ആൻസർ, നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെ എന്ത് തോന്നും, എന്ത് ഫീൽ ചെയ്യും എന്നുള്ള ആൻസർ ആണ് അവിടെ എഴുതേണ്ടത്. ഇവിടെ ഞാനൊരു സാമ്പിൾ ആൻസർ എഴുതിയിരിക്കുന്നത്. When somebody insists me to do something, enne aarengilum endengilum cheyan nirbandhichal, sometimes chilappol I will obey them, chilappol njan avare obey cheyum anusarikkum, or I will resist it, allengil chilappol njan adu adinedire cheruthu nilkum. Third question, who helps you in your family when you are in trouble? നിങ്ങൾ പ്രശ്നത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്? അതും നിങ്ങളുടെ ഓൺ ആൻസർ ആണ് എഴുതേണ്ടത്. നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ആ ആൻസർ വേണം നിങ്ങൾ എഴുതാൻ. ഞാനിവിടെ ഒരു സാമ്പിൾ ആൻസർ എഴുതിയിരിക്കുന്നത്. വെൻ ഐ ആം ഇൻ ട്രബിൾ, ഞാനൊരു പ്രശ്നത്തിലായിരിക്കുമ്പോൾ മൈ ഫാമിലി മെമ്പേഴ്സ് കം ടു മൈ ഹെൽപ്. എൻ്റെ വീട്ടിലെ അംഗങ്ങളാണ് എന്നെ ഹെൽപ്പ് ചെയ്യാനായി എത്തുന്നത്. അതായത് നിങ്ങൾക്ക് ആരുടെ പേര് വേണമെങ്കിലും എഴുതാം ഇവിടെ. മൈ ഫാദർ, മൈ മദർ, മൈ സിസ്റ്റർ, മൈ ബ്രദർ,
my uncle, my aunt, my grandparents, my great grandparents. ഇവരിൽ ആരാണോ നിങ്ങളെ സഹായിക്കാനായിട്ട് എത്തുന്നത് അവരുടെ പേര് നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യണം. At home, I didn't have any friend to play with. Grandfather did not like my going out to play with other children. He believed that I would be spoiled if I did so. Other children did not like to come to our house because they were afraid of grandfather. At home, I did not have any friend to play with. വീട്ടിൽ എനിക്ക് കളിക്കാനായിട്ട് ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നില്ല. ഗ്രാൻഡ്ഫാദർ ഡിഡ് നോട്ട് ലൈക്ക് മൈ ഗോയിങ് ഔട്ട് ടു പ്ലേ വിത്ത് അതർ ചിൽഡ്രൻ. രാജയുടെ മുത്തച്ഛന് രാജ പുറത്തുപോയി മറ്റു കുട്ടികളോടൊപ്പം കളിക്കുന്നത് ഇഷ്ടമായിരുന്നില്ല. ഹി ബിലീവ്ഡ് ദാറ്റ് ഐ വുഡ് ബി സ്പോയിൽഡ് ഇഫ് ഐ ഡിഡ് സോ. രാജയുടെ ഗ്രാൻഡ് ഫാദർ വിശ്വസിച്ചു രാജ ഇങ്ങനെ പുറത്തുപോയി മറ്റുള്ള കുട്ടികളുടെ കളിച്ചാൽ രാജ ചീത്തയാക്കപ്പെടും എന്നത് എന്ന് രാജയുടെ ഗ്രാൻഡ് ഫാദർ വിശ്വസിച്ചു. അതർ ചിൽഡ്രൻ ഡിഡ് നോട്ട് ലൈക്ക് ടു കം ടു അവർ ഹൗസ്. മറ്റു കുട്ടികൾ രാജയുടെ ഹൗസിൽ വരാനായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് ദേ വെയർ അഫ്രൈഡ് ഓഫ് ഗ്രാൻഡ് ഫാദർ. കാരണം അവർക്ക് രാജയുടെ മുത്തച്ഛനെ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിനെ പേടിയായിരുന്നു. Yet life with the grandfather was not dull. I liked my home and the very large garden all around it. There were many trees in the garden, coconut trees, mango trees, and other kinds of trees. There were birds, butterflies, and honeybees. There were many tanks with plenty of fish in them. Kingfishers, storks, and other water birds came to the tanks to catch the fish. Yet life with the grandfather was not dull. എന്നിരുന്നാലും grandfather-ഉം ഒത്തുള്ള ജീവിതം മുഷിപ്പുള്ളതായിരുന്നില്ല. I liked my home and the very large garden all around it. രാജയ്ക്ക് അദ്ദേഹത്തിന്റെ ആ വീടും അതിനോട് ചുറ്റുമുള്ള വളരെ വലിയ ഗാർഡനും തോട്ടവും വളരെ ഇഷ്ടമായിരുന്നു. There were many trees in the garden. ആ തോട്ടത്തിൽ ധാരാളം മരങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊക്കെ മരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? കോക്കനട്ട് ട്രീസ്, തെങ്ങുകൾ, മാംഗോ ട്രീസ്, മാവുകൾ, ആൻഡ് അതർ കൈൻഡ്സ് ഓഫ് ട്രീസ്. വേറെ തരത്തിലുള്ള മരങ്ങളും ഉണ്ടായിരുന്നു. There were birds, butterflies, and honeybees. അവിടെ പക്ഷികളും ബട്ടർഫ്ലൈസും തേനീച്ചകളും ഉണ്ടായിരുന്നു. There were many tanks with plenty of fish in them. അവിടെ ധാരാളം കുളങ്ങളും ആ കുളത്തിലെല്ലാം മീനുകളും ഉണ്ടായിരുന്നു. Kingfishers, storks, and other water birds came to the tanks to catch the fish. Kingfishers, പൊന്മാൻ, storks, കൊക്ക്, other water birds എന്ന് പറഞ്ഞാൽ മറ്റ് ജലപക്ഷികൾ. ഈ പൊന്മാനും കൊക്കും മറ്റ് ജലപക്ഷികളും came to the tanks to catch the fish. ഈ കുളത്തിൽ വരുമായിരുന്നു. എന്തിനു വേണ്ടിയാണ്? ഈ മീനുകളെയൊക്കെ പിടിക്കുന്നതിന്. In a corner of the compound was a grove where trees, shrubs and creepers grew wild. Jackals, mongooses, wild cats and owls lived in the grove. In a corner of the compound was a grove. ആ വീടിന്റെ ആ കോമ്പൗണ്ടിന്റെ ഒരു കോർണറിൽ ഒരു കാവ് ഉണ്ടായിരുന്നു. Where trees, shrubs and creepers grew wild. അവിടെ മരങ്ങളും കുറ്റിച്ചെടികളും പള്ളികളും വളരെ കാട് പോലെ വളർന്നു. Jackals, mongooses, wild cats and owls lived in the grove. ആ കാവിൽ ഏതൊക്കെ ജീവികളാണ് ഏതൊക്കെ തരം ജീവികളാണ് ജീവിച്ചിരുന്നത്? ജാക്കൾസ്, കുറുക്കന്മാർ, മംഗൂസസ്, കീരികൾ, വൈൽഡ് ക്യാറ്റ്സ്, കാട്ടുപൂച്ച, പിന്നെ ഔൾസ്, മൂങ്ങകൾ, ഇവരൊക്കെ ആ ഗ്രൗവിൽ
ആ കാവിൽ ജീവിച്ചിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. We had many cows, bulls and bullocks. Little calves played and ran about in our garden. അവർക്ക് ഒത്തിരി പശുക്കളും കാളകളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലിറ്റിൽ കാഫ്സ് എന്ന് പറഞ്ഞ ചെറിയ പശുക്കുട്ടികൾ, പ്ലേഡ് ആൻഡ് റാൺ അബൌട്ട് ഇൻ അവർ ഗാർഡൻ, അവരുടെ ഗാർഡനിൽ കളിച്ച് ഓടി തുള്ളിച്ചാടി അവിടെ നടന്നിരുന്നു. ഇതൊക്കെ വളരെ രസകരമായ അനുഭവങ്ങളായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. അതുകൊണ്ട് രാജയ്ക്കൊരിക്കലും ഗ്രാൻഡ് ഫാദറിനോടൊപ്പമുള്ള ആ ജീവിതം ഒരിക്കലും ഡൾ ആയിരുന്നില്ല. ഐ ലൈക്ക് ടു പ്ലേ വിത്ത് ദ കാഫ്സ് ആൻഡ് ഐ ലൈക്ക് ടു വാച്ച് ദ ബേർഡ്സ് ഇൻ ദ ഗാർഡൻ. I looked for jackals coming out of the grove. I ran after mongooses and I caught butterflies and reptiles. I liked to play with the calves. ഈ പശുക്കുട്ടികളോടൊപ്പം കളിക്കാൻ രാജയ്ക്ക് ഇഷ്ടമായിരുന്നു. And I liked to watch the birds in the garden. പിന്നെ രാജയ്ക്ക് എന്തായിരുന്നു ഇഷ്ടം? അദ്ദേഹത്തിന് ഈ ഗാർഡനിൽ, ഈ തോട്ടത്തിൽ വരുന്ന പക്ഷികളെയൊക്കെ വാച്ച് ചെയ്യുന്നത്, നിരീക്ഷിക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു. ഐ ലുക്ക്ഡ് ഫോർ ജാക്കൽസ് കമ്മിങ് ഔട്ട് ഓഫ് ദ ഗ്രൗ. അദ്ദേഹം എന്തിനുവേണ്ടി, ഈ രാജ എന്തിനുവേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു? കുറുക്കന്മാർ പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കി വെയിറ്റ് ചെയ്ത് ഇരിക്കുമായിരുന്നു. അത് രാജയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഐ റാൻ ആഫ്റ്റർ മംഗൂസസ്. അദ്ദേഹം ഈ മംഗൂസസിന്റെ ഒക്കെ പുറകെ ഓടുമായിരുന്നു. ആൻഡ് ഐ കോട്ട് ബട്ടർഫ്ലൈസ് ആൻഡ് റെപ്റ്റൈൽസ്. അത് മാത്രമല്ല, ഈ രാജ ചിത്രശലഭങ്ങളെയും റെപ്റ്റൈൽസിനെയും ഉരഗങ്ങളെയൊക്കെ പിടിക്കുമായിരുന്നു. ഇനി നമുക്ക് ഇതുവരെ പഠിച്ചതിലെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, വി സോ മെനി തിങ്സ് അറൌണ്ട് രാജാസ് ഹൗസ്. നമ്മൾ പല കാര്യങ്ങൾ രാജയുടെ ഹൗസിനു ചുറ്റും കണ്ടു. ലിസ്റ്റ് ദം ഔട്ട്, അവയെ നമുക്ക് ലിസ്റ്റ് ചെയ്യണം. ഒരു എക്സാമ്പിൾ കൂടെ കൊടുത്തിട്ടുണ്ട്, കോക്കനട്ട് ട്രീസ്, തെങ്ങുകൾ. ഇനിയും ബാക്കി ഒരു നാലെണ്ണമോ നിങ്ങളെ പതി കൂടുതൽ കിട്ടിയാൽ അത്രയുമോ എഴുതണം. രണ്ടാമത് എഴുതിയിരിക്കുന്ന മാംഗോ ട്രീസ് ആണ്, മാവുകൾ. അത് കണ്ടു രാജയുടെ ഹൗസിന് ചുറ്റും. നമ്മൾ അത് കണ്ട ഒരു തിങ്ങാണത്. പിന്നെ ബേർഡ്സ്, ബട്ടർഫ്ലൈസ് ആൻഡ് ഹണി ബീസ്, പക്ഷികളെയും ചിത്രശലഭങ്ങളെയും തേനീച്ചകളെയും കണ്ടു. പിന്നെ ഫോർത്ത്, മെനി കൗസ്, ബുൾസ്, ബുള്ളോക്സ് ആൻഡ് സോൺ. പിന്നെ പശുക്കളെയും കാളകളെയും ഒക്കെ നമ്മളിവിടെ കണ്ടു. ഇത്രയും കാര്യങ്ങളാണ് രാജയുടെ വീടിന് ചുറ്റും നമ്മൾ കണ്ട തിങ്സ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ബ്രിങ്സ് മോർ കളർ ടു രാജാസ് ലൈഫ്. എന്താണ് രാജയുടെ ജീവിതത്തിന് കൂടുതൽ കളർ കൊണ്ടുവന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ്? രാജ ലൈക്സ് ടു പ്ലേ വിത്ത് ദ കാഫ്സ് ആൻഡ് ലൈക്സ് ടു വാച്ച് ദ ബേർഡ്സ് ഇൻ ദ ഗാർഡൻ. ഹി ലുക്സ് ഫോർ ജാക്കൽസ് കമ്മിങ് ഔട്ട് ഓഫ് ദ ഗ്രൗ. ഹി റൺസ് ആഫ്റ്റർ മംഗൂസസ് ആൻഡ് ക്യാച്ചസ് ബട്ടർഫ്ലൈസ് ആൻഡ് റെപ്റ്റൈൽസ്. All this brings more color to Raja's life. എന്തൊക്കെയാണ് രാജയുടെ ലൈഫിന് കൂടുതൽ കളർ കൊണ്ടുവന്നത്? രാജ ലൈക്സ് ടു പ്ലേ വിത്ത് ദ കാഫ്സ്. രാജയ്ക്ക് ഈ പശുക്കുട്ടികളോടൊപ്പം കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു പശുക്കുട്ടികളോടൊപ്പം കളിക്കാൻ. ആൻഡ് ലൈക്സ് ടു വാച്ച് ദ ബേർഡ്സ് ഇൻ ദ ഗാർഡൻ. അദ്ദേഹത്തിന് പിന്നെ എന്തായിരുന്നു ഇഷ്ടം? ആ തോട്ടത്തിലെ ബേർഡ്സിനെയൊക്കെ, പക്ഷികളെയൊക്കെ നിരീക്ഷിക്കുന്നത് ഇഷ്ടമായിരുന്നു. ഹി ലുക്സ് ഫോർ ജാക്കൽസ് കമ്മിങ് ഔട്ട് ഓഫ് ദ ഗ്രൗ. അദ്ദേഹം എന്തിനുവേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു? ഈ ജാക്കൽസ്, കുറുക്കന്മാര് ഈ കാവിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്യുമായിരുന്നു, അതിനുവേണ്ടി നോക്കിയിരിക്കുമായിരുന്നു. ഈ റൺസ് ആഫ്റ്റർ മംഗൂസസ്, അദ്ദേഹം ഈ കീരികളുടെ ഒക്കെ പുറകെ ഓടുമായിരുന്നു. ആൻഡ് ക്യാച്ചസ് ബട്ടർഫ്ലൈസ് ആൻഡ് റെപ്റ്റൈൽസ്, എന്തിനെയൊക്കെ പിടിക്കുമായിരുന്നു? ചിത്രശലഭങ്ങളെയും ഉരഗങ്ങളെയൊക്കെ അദ്ദേഹം പിടിക്കുമായിരുന്നു. ഓൾ ദീസ് ബ്രിങ്സ് മോർ കളർ ടു രാജാസ് ലൈഫ്. ഈ എല്ലാ കാര്യങ്ങളുമാണ് രാജയുടെ ലൈഫിന്
കൂടുതൽ കളർ നൽകിയത്. ഇവിടെ നമ്മുടെ ഒന്നാമത്തെ സെക്ഷൻ കഴിഞ്ഞു. ഒന്നാമത്തെ പാർട്ട് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്നതിൻ്റെ ഒന്നാമത്തെ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പാർട്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് എസ് എൻ ഇ വ്ളോഗ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നന്നായി പഠിച്ച്, നന്നായി വായിച്ച്, ടെക്സ്റ്റ് നന്നായി വായിച്ച് നന്നായി മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത പാർട്ട് കാണുവാൻ. താങ്ക് യു.